ശ്രീ ഗുരുഭ്യോ നമഃ. ഉമാമഹേശ്വര സംവാദം തുടരുന്നു. എല്ലാവർക്കും നമസ്കാരം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിയോം. ഇന്നലത്തെ എപ്പിസോഡിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, ശ്രീ പരമശിവൻ പാർവതീ ദേവിക്ക് പറഞ്ഞുകൊടുത്ത ആ രഹസ്യം, അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്തിയ ആ രഹസ്യം എന്താണ് എന്നത്. അതൊന്ന് പറയാം. അതായത്, ശ്രീ മഹാദേവനും പാർവതീദേവിയും വനത്തിൽ വാനരരൂപികളായി കേളികളാടിക്കൊണ്ടിരുന്ന സമയത്ത് പാർവതീദേവി ഗർഭം ധരിച്ചു. അപ്പോൾ വാനരരൂപിയായ കുഞ്ഞ് ജനിക്കുമോ എന്ന് ഒരു ഭയം പാർവതീദേവിയിൽ ഉണ്ടാവുകയും ആ അസ്വസ്ഥത അറിഞ്ഞ പരമശിവൻ തൻ്റെ യോഗശക്തിയാൽ ആ കുഞ്ഞിനെ വായുദേവനിൽ എത്തിക്കുകയും വായുദേവൻ അഞ്ജനാ ദേവിയുടെ ഗർഭപാത്രത്തിൽ അത് സമർപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഉണ്ടായ കുഞ്ഞാണ് ഹനുമാൻ, പരമഭക്തനായ ഹനുമാൻ. അപ്പോൾ ശ്രീ മഹാദേവനും ഹനുമാനും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എന്തെല്ലാം കഥകളാണ് നമ്മൾ വ്യക്തമായിട്ട് വിശദമായിട്ട് പഠിച്ചാൽ പല പല നമ്മൾ അറിയാത്ത കാര്യങ്ങൾക്ക് നമ്മൾക്ക് അറിവ് കിട്ടും. ഇപ്പോൾ ഈ കഥ നടക്കുന്ന സമയം ശ്രീരാമ പട്ടാഭിഷേകം മുതലാണ് പറഞ്ഞു തുടങ്ങിയത് എന്ന് പറഞ്ഞില്ലേ. ആ സമയത്ത് ശ്രീരാമദേവൻ സീതാദേവിയോട് പറയുകയാണ്, നീ പ്രകൃതി സ്വരൂപിണിയായ അമ്മയാണ്, അതുകൊണ്ട് പരമഭക്തനായ ശ്രീ ഹനുമാന് വേറൊന്നും ചിന്തയില്ല, എപ്പോഴും നാമം ജപിച്ച് ഭക്തി മാത്രം വേണമെന്ന് വിചാരിച്ച് ജീവിക്കുന്ന പരമഭക്തനാണ് ശ്രീ ഹനുമാൻ. ആ ശ്രീ ഹനുമാന് ബ്രഹ്മതത്വം ഉപദേശിച്ചു കൊടുക്കൂ എന്ന് സീതാദേവിയോട് ശ്രീരാമദേവൻ പറയുന്നു. ഇത് ഇനി ഹനുമാന് തത്വോപദേശമാണ് സീതാദേവി. അത് വായിക്കുന്നത് ശ്രീമതി സുഭദ്ര രാമചന്ദ്രൻ. നമ്മൾക്ക് കേൾക്കാം ശ്രീ സുഭദ്ര രാമചന്ദ്രനെ. മകുടത്തിന്
നായകക്കല്ലേ ശ്രീരാമപാദ ഭക്തപ്രവര, കേട്ടാലും നീ സച്ചിദാനന്ദമേകമദ്വയം പരബ്രഹ്മം നിശ്ചലം സർവോപാധി നിർമുക്തം സത്താമാത്രം നിശ്ചയിച്ചറിഞ്ഞുകൂടാതൊരു വസ്തുവെന്നു നിശ്ചയിച്ചാലുമുള്ളിൽ ശ്രീരാമദേവനെ നീ നിർമ്മലം നിരഞ്ജനം നിർഗുണം നിർവികാരം സന്മയം ശാന്തം പരമാത്മാനം സദാനന്ദം ജന്മനാശാദികളില്ലാതൊരു വസ്തു പരബ്രഹ്മമേ ശ്രീരാമനെന്നറിഞ്ഞുകൊണ്ടാലും നീ സർവകാരണം സർവവ്യാപിനം സർവാത്മാനം സർവജ്ഞം സർവേശ്വരം സർവസാക്ഷിണം നിത്യം സർവദം സർവാധാരം സർവദേവതാമയം നിർവികാരാത്മാ രാമദേവനെന്നറിഞ്ഞാലും. വായന കേട്ടല്ലോ. ഇതിൻ്റെ ചെറുതായ ലളിത വ്യാഖ്യാനം പറഞ്ഞു തരാം. സീതാദേവി ശ്രീ ഹനുമാനെ അരികത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, വീരന്മാർ ചൂടും മകുടത്തിൻ നായകക്കല്ലേ, അത്രയ്ക്കും സ്നേഹത്തോടുകൂടി അത്രയ്ക്കും ഒരു ബഹുമാനം കൊടുത്തുകൊണ്ടാണ് സീതാദേവി ഹനുമാനെ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ പറയുകയാണ്, ശ്രീരാമൻ ആരാണ് എന്ന് നിനക്ക് അറിയാനുള്ള സമയമായി, അതറിയാനുള്ള എല്ലാ യോഗ്യതയും നിനക്കുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. പരബ്രഹ്മമാണ് ശ്രീരാമദേവൻ, സർവവ്യാപിയാണ്, സർവാത്മാവാണ്, സർവജ്ഞനും സർവേശ്വനുമാണ്, സർവസാക്ഷിയും സനാതനവുമാണ്, എല്ലാം നൽകുന്നതും എല്ലാറ്റിനും കാരണഭൂതനുമാണ്, എല്ലാത്തിനും ആധാരം ആയിട്ടുള്ളതുമാണ്, സർവദേവതാമയനാണ്, നിർവികാരാത്മാവാണ്. അങ്ങനെ ശ്രീരാമദേവനെക്കുറിച്ചുള്ള സത്യങ്ങൾ എല്ലാം സീതാദേവി ഹനുമാനെ ഉപദേശിച്ചു കൊടുക്കുന്നു. കഥ തുടരുന്നു, ശേഷം നാളെ കേൾക്കാം. ഹരി ഓം.